ഇത് ശിവന്റെ ഫോട്ടോയാണല്ലോ. ഏത് പെണ്ണാണ് കൂടെ? അപ്പൊ ശിവൻ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നു കളഞ്ഞു. Oh my god, what's going on? Why are you doing? Servants are there. What is this, Gauri? Enda idu? Nee joli edukkan paadundo avadanganum poi irike. Ramamayi njan baksana eduthu vekkayirunnu. No no no, adu ninde joli alle mole. Ivide servants okke evide poi kedakka? Hello, Raghu, Sheila, Arun. Enda idu? What's going on? Ningalku shambalam therunnathu ivide joli cheyan vendita. വീട്ടിലെ മെമ്പേഴ്സ് തന്നെ ജോലി ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങളെയൊക്കെ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നത്? അച്ചാറിട്ട് കുപ്പിയിലടച്ച് വെക്കാനാണോ ശമ്പളം തരുന്നത്? ഓ മൈ മദർ, അമ്മായി, ഈ പാവങ്ങളോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഗൗരിയോട് ജോലി ചെയ്യാൻ ഇവരാരും പറഞ്ഞില്ലല്ലോ. എന്താ ചെയ്യേണ്ടതെന്നും ചെയ്യേണ്ടാത്തെന്നും ഗൗരിയല്ലേ മനസ്സിലാക്കേണ്ടത്? എനിക്ക് വേണ്ട, ഇടയ്ക്ക് കയറേണ്ട കാര്യമില്ല. ഞാൻ സംസാരിച്ചോണ്ട് നിക്കല്ലേ. ആൻഡ് ഇൻസിഡന്റലി പിങ്കി, ഈ സർവൻസ് ഒക്കെ ചെയ്യേണ്ട ജോലി സമയത്ത് ചെയ്തിരുന്നെങ്കിൽ ഗൗരിക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ. അവരെ കൊണ്ട് ജോലി ചെയ്യിക്കേണ്ടത് ഇവിടെയുള്ളവരാ. ഓ, എന്റെ അമ്മായി കുറച്ച് കൈയും കാലും അനങ്ങിയെന്ന് വിചാരിച്ച് മാനം ഒന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ. അതിപ്പോ പ്രഗ്നന്റ് വുമൻസിനെ ഒക്കെ ഷോക്കേഴ്സ് കയറ്റി വെക്കണം എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ 5-ാം മാസത്തിൽ പോലും പഴനിമലയിലെ സ്റ്റെപ്സ് നടന്നു കയറിയിട്ടുള്ളതാ. അമ്മായി ഗൗരിയുടെ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ കൂടുതൽ പ്രൊസസീവ് ആവുന്നുണ്ട്. ഈയിടെയായിട്ട് നീ കുറച്ച് കൂടുതൽ അസൂയപ്പെടുന്നുണ്ട്. അമ്മായി എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? എനിക്ക് ഓംകാരയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനോട് അസൂയാണെന്നാണോ? യെസ്, അത് തന്നെയാ ഞാൻ പറഞ്ഞത്. യു ആർ പെർഫെക്റ്റ്ലി റൈറ്റ്. വൈ യു ഗൈസ് ആർ സ്റ്റാൻഡിംഗ് ഹിയർ? ഗോ ഗോ ഗോ, അകത്തേക്ക് കയറി പോയിട്ടു. യു നോ വാട്ട് പിങ്കി, സ്വന്തം മകന്റെ സന്തോഷം നിനക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെങ്ങനെയാ മറ്റൊരു പെൺകുട്ടിയുടെ സന്തോഷം കാണാൻ പറ്റുക? സ്വന്തം മോന്റെ ദാമ്പത്യം നീ തന്നെ തകർത്തു. എന്റെ ഓംകി, അച്ഛനാവാൻ പോവാ. യു നോ വാട്ട്, ഒബ്രോയ്സിന്റെ അനന്തരാവകാശിയാ ജനിക്കാൻ പോന്നെ. ഇത് കേൾക്കുമ്പോ നിന്റെ നെഞ്ചിൽ തീ ആളുന്നുണ്ടാവും. എനിവേ, യു നോ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദിസ്. നിന്റെ ഈ നെഗറ്റിവിറ്റി ഉണ്ടല്ലോ, എന്റെ കുഞ്ഞിലേക്ക് ഏശാതിരിക്കട്ടെ. പോയെ പോയെ. അമ്മായി, ആ കുഞ്ഞ് ജനിച്ചിട്ട് പോലും അപ്പോഴേക്കും അമ്മായി നിലത്തൊന്ന് പൊങ്ങാൻ തുടങ്ങിയോ? ഒരു കാര്യം ഓർക്കുന്നത് നല്ലതാ, ഇനി 6 മാസം കൂടി ബാക്കിയുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ എന്താ സംഭവിക്കാൻ പോണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഗൗരിക്കും അവളുടെ കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഇവിടെ വെച്ച് നിന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല ഗൗരി, ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്ന് കരുതിക്കോ. ഓംകാരയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. വല്യേട്ടാ, എത്ര നല്ല മനസ്സിനാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളെയും ചതിക്കേണ്ടി വരുന്നല്ലോ, എന്നോട് പൊറുക്കണം. ശിവ, നീ സ്വന്തം അമ്മ ഒഴികെ ബാക്കി എല്ലാവരും അവന് പ്രിയപ്പെട്ടതാ. ഐ ഫീൽ സോറി ഫോർ യു. രാഗിണി, വാട്ട് ഈസ് ദിസ്? നീ ശിവനും ബ്രോയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഇവിടെയുള്ള പ്രസും മീഡിയക്കാരും എന്റെ പുറകെ എന്റെ റിയാക്ഷൻ അറിയാൻ വേണ്ടി നടക്കുക. ഇത് സത്യമാണോ എന്ന് നിനക്ക് മാത്രം അറിയോ? അതെന്താണെങ്കിലും എന്നോട് പറയും. നിങ്ങളൊക്കെ ഇത്രയേറെ ടെൻസ്ഡ് ആവുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. റിയലി? നിന്റെ ശിവന്റെ പിക്ചർ ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്നു, അത് ഫ്രണ്ട് പേജിൽ. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രണ്ടുപേരും ഇതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. എവറിത്തിങ് ഈസ് സോൾവ്ഡ്. ഈ കാര്യം നിനക്ക് എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് എടുക്കാൻ കഴിയുന്നു? മാത്രമല്ല, ഈ മുറിവ് എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ പറ്റി നീ എന്നോട് പറഞ്ഞിട്ടില്ല. മോം ഈ കാര്യത്തിൽ വിഷമിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഈ കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? കാരണം ഞാൻ നിന്റെ അമ്മയാണ്. ഓ മോം, പ്ലീസ്. ഐ തിങ്ക് ഐ ജസ്റ്റ് നീഡ് ടു ലൂസ് വെയിറ്റ്. ആക്ച്വലി ആംസ് കറക്റ്റ്.
രാഗിണി, നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നീയും മനസ്സിലാക്കണം. നിന്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് നീ കരുതുന്നുണ്ടോ? ഏട്ടാ, എവറിതിങ് ഈസ് ഫൈൻ. യാതൊരു പ്രോബ്ലം ഇല്ല. ഇൻഫാക്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. ഓൾറൈറ്റ്. ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ആ പെൺകുട്ടിയെ ഹയർ ചെയ്യാൻ എന്തിനാ നീ എന്നോട് പറഞ്ഞത്? ഇതെന്തിനെ ഇത്രയേറെ ചോദ്യങ്ങൾ ചോദിക്കുന്നേ? അതെന്താ ചെയ്യാഞ്ഞത്? ഇതെന്താ ചെയ്യാത്തത്? എല്ലാം ഞാൻ നോക്കിക്കോളാം. യു ജസ്റ്റ് ചിൽ നൗ. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കോളും. പതിയെ പതിയോ. രാഗിണി, നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു മിനിറ്റ് നിക്ക്. പണ്ട് നീ നിന്റെ ആ ഇംഗ്ലീഷ് പ്രൊഫസറോട് ചെയ്തതുപോലെ എന്തെങ്കിലും ഇവിടെ ആ ശിവനബ്രോയോടും ആവർത്തിക്കാനുള്ള പുറപ്പാടിലാണോ രാഗിണി? മോം പ്ലീസ്. മോം എന്തിനാ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ആ ടോപ്പിക് എടുത്തിടുന്നേ? എന്റെ ഇംഗ്ലീഷ് പ്രൊഫസർ ഇപ്പൊ മെന്റൽ എസ്എൽഎമ്മിൽ ഹാപ്പിയാണ്. യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്. രാഗിണി, വി ആർ വറീഡ് അബൌട്ട് യു. അതുകൊണ്ടാ ഞാൻ ഈ ചോദിക്കുന്നേ. നിങ്ങൾക്ക് എന്റെ ലൈഫിനെ കുറിച്ചല്ല അറിയാൻ ആഗ്രഹം. ഐ എം സോറി, എനിക്കിപ്പോ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഇനി മുന്നോട്ട് എന്താ ചെയ്യാൻ പോകുന്നേന്ന് എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാൻ കഴിയും. എത്രയും പെട്ടെന്ന് ഞാൻ മിസ്സസ് ശിവൻ ഒബ്രോയായി മാറാൻ പോവാണ്. ശിവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ലോകത്തുള്ള സകല ആൾക്കാരോട് സംസാരിക്കാൻ നിനക്ക് സമയമുണ്ട്, പക്ഷെ സ്വന്തം അമ്മയോട് സംസാരിക്കാൻ മാത്രം സമയമില്ലല്ലേ? നിനക്ക് എന്താ പറ്റിയ ശിവ? ഇതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? നീ എന്തിനാ എപ്പോഴും എന്നോട് മുഖം തിരിച്ച് നടക്കുന്നേ? നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറിപ്പോയേ? ശിവ, ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രം, നിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. പക്ഷെ നിനക്കാണെങ്കിൽ സ്വന്തം അമ്മയൊഴികെ ഈ ലോകത്തുള്ളവരെല്ലാവരും പ്രിയപ്പെട്ടതാ. ആ അമ്മയുടെ ഗൗരിയുടെ മുമ്പിൽ വെച്ച് ശരിക്കും നീ എന്നെ നാണം കെടുത്തിയില്ലേ? നിന്റെ ബന്ധം തകർന്നതിനെ കുറിച്ച് എന്നെ കളിയാക്കിയ ആ അമ്മയോടാണോ നിനക്കിപ്പോ സ്നേഹം? നീ എന്തിനാ ശിവ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? പറയേ. പലപ്പോഴും നീ എന്റെ ശിവനല്ലെന്ന് എനിക്ക് തോന്നിപ്പോവാ. എല്ലാ കാര്യത്തിലും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിച്ചവനല്ലേ നീ? പിന്നെ എങ്ങനെ ഇപ്പൊ പുറകിലായിപ്പോയി? നിന്നൊക്കെ ഇളയവനായ ഓംകാരെ പോലും ദേ ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ പോവാ. ഇത് തന്നെയാണ് മോമന്റെ പ്രോബ്ലം. എന്റെ പ്രോബ്ലം നിന്റെ ഈ ഭ്രാന്ത പെരുമാറ്റങ്ങളാ. ആ നാശ ഇവിടുന്ന് പോയിട്ട് 3 മാസം, എന്നിട്ട് നീ അവളെ തന്നെ ഓർത്തോണ്ട് നടക്കുക? ശിവ അവളെ അങ്ങ് മറന്നുകളാ. എന്തിനാ നീ ഇപ്പോഴും അവളെ തന്നെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നെ? അവളോടുള്ള ദേഷ്യം നീ നിന്റെ സ്വന്തം ജീവിതം തകർത്തോണ്ടാണോ കാണിക്കണ്ടേ? നീ ഇപ്പൊ ജീവിക്കാൻ മറന്നു പോവോ ശിവ? പ്ലീസ്, നീ ഇങ്ങനെയൊന്നും ചെയ്യരുത്. നിന്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്ക. നടന്നതെല്ലാം മറന്നു കളഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ നോക്ക് ശിവ. ശിവ, ഐ ആം ഫൈൻ മോം. ഐ ആം ഓക്കേ. പ്ലീസ് എന്നെ പറ്റി വെറുതെ ഇങ്ങനൊന്നും ആലോചിക്കണ്ട. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും? ഞാൻ എന്തു പറഞ്ഞാ സമാധാനിച്ചിരിക്ക? നീ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കണമല്ലേ? നീ എന്റെ മകനാ ശിവ, എന്റെ മകൻ. ഞാൻ നിന്റെ അമ്മയല്ലേ? എനിക്ക് നിന്റെ ഈ വിഷമം കാണാൻ കഴിയുന്നില്ല ശിവ. ഇങ്ങനെ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി മോമന്റെ മുമ്പിലേക്ക് വരാതിരുന്നാ പോരെ. ഇൻഫാക്ട് എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കാനാ തോന്നുന്നു ശിവ. അതിന്റെ കൂടെ എല്ലാ പ്രോബ്ലംസും അവസാനിക്കുമല്ലോ ശിവ. നീ എന്ത് ഭ്രാന്തായി വിളിച്ചു പറയുന്നേ? ശിവ, ശിവ, ശിവ. ചേച്ചിയുടെ മോളുടെ നിശ്ചയമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിക്കാതെ ഇവിടെ ഇരിക്കും, പിള്ളേരെ ഇങ്ങനെ ഓടിക്കളിക്കാതെ വീഴും. ഭാഗ്യം കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. നീ പെട്ടെന്ന് പോയി റെഡിയാവാൻ നോക്ക്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അയ്യോ, ആ ശാലിനി ഒരുങ്ങിയൊന്നും നോക്കി. അവൾ ഒരുങ്ങിയില്ലെങ്കിൽ അവളോടൊന്ന് പെട്ടെന്ന് ഒരുങ്ങാൻ പറ. രജനി, അജിത്, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു? അജിത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ദൈവം, ഇത് എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. ഒരു നിവൃത്തിയും ഇല്ലാത്തോണ്ടാ ഞാനിത് ചെയ്യുന്നെന്ന് നിനക്കറിയാലോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, പ്ലീസ്, പ്ലീസ്. അജിത്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. അജിത്, അജിത്.
എന്താ എന്ത് പറ്റി? അജിത്തിന്റെ ഫോണായിരുന്നു. ഈ എൻഗേജ്മെന്റ് നടന്നാൽ അവൻ അവന്റെ ജീവൻ എടുക്കുമെന്നാ ഇപ്പൊ എന്നോട് വിളിച്ച് പറഞ്ഞത്. ഞാൻ ഇനി എന്താ ചെയ്യുക? അവനെ എന്ത് പറഞ്ഞ മനസ്സിലാക്കുക? എനിക്ക് എന്റെ അമ്മയുടെ വാക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. അനിക്ക് എന്റെ മനസ്സിന് വല്ലാത്ത പേടി തോന്നുന്നു. ഇനി അവൻ അവൻ അരുതാത്തത് എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ അനിക്ക് ഞാൻ. പ്ലീസ് നീ അവനോടൊന്ന് സംസാരിക്കേ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. അനിക്ക് ഞാൻ അവനോട് സംസാരിച്ച് നോക്കാൻ ശ്രമിച്ചതാ, പക്ഷെ അവൻ ഫോണിലൂടെ പോലും എന്റെ വാക്കൊന്ന് കേൾക്കാൻ തയ്യാറാവുന്നില്ല. നേരിട്ട് തന്നെ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്ക് അജിത്തിനെ കാണണോ? അനിക്ക് വട്ടുപിടിച്ചവരെ പോലെ സംസാരിക്കല്ലേ. 10 മിനിറ്റിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടണം എന്ന് ആദ്യം ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ അതിനൊന്നുമുള്ള സമയമില്ല ശാലിനി. അനിക്ക് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ. എന്താ? 1 മിനിറ്റ് അനിക്ക്, നീ എന്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ് ഒന്ന് ഇടാമോ പ്ലീസ്? നീ എന്താ ഈ പറയുന്നത്? ഇതെങ്ങനെ നടക്കും? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അനിക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഞാൻ അജിത്തിനെ കണ്ടിട്ട് നേരെ വെന്യൂ ഹാളിലേക്ക് എത്തിക്കോളാം. അതുവരെ ഒന്ന് ഹാൻഡിൽ ചെയ്താ മതി പ്ലീസ്. ശാലിനി നീ എന്താ മനസ്സിലാക്കാത്തത്? ആരെങ്കിലും അറിഞ്ഞാൽ എന്താവുന്ന? അനിക്ക് പ്ലീസ്, ഇത് അജിത്തിന്റെ ജീവന്റെ കാര്യാ. അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ഞാൻ ഒരിക്കലും ജീവനോടെ ഉണ്ടായിന്ന് വരില്ല. പ്ലീസ് നീ എങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ ഹാളിലേക്ക് എത്തിക്കോളാം. പ്രിയങ്കമോളെ, നീ ലിവിംഗ് റൂം ഒന്ന് ക്ലീൻ ചെയ്തേ. ലിവിംഗ് റൂം ക്ലീൻ ചെയ്യാനോ? ആന്റി ഞാൻ വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് ഇരുന്നേ. വൃത്തിയാക്കിയെന്നോ? എന്നിട്ട് റൂമെല്ലാം വൃത്തിയേടായി കിടക്കുകയാണല്ലോ. ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എന്നിട്ട് നീ വൃത്തിയാക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ആന്റി ഞാനിപ്പോ വൃത്തിയാക്കിയതേ ഉള്ളൂ, ക്ലീൻ ആക്കിയിട്ടതാ. പിന്നെന്തിനാ ഇപ്പോ വീണ്ടും ചെയ്യുന്നേ? അതൊക്കെ ശരിയാ. നീ ഇന്നലത്തെ കാര്യമായിരിക്കും മോളെ പറയുന്നത്. നീ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ റൂമെല്ലാം ഇത്ര അഴുക്ക് പിടിച്ച് കിടക്കുവോ? ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ നീ തന്നെ വന്ന് നോക്ക്, എന്നിട്ട് തീരുമാനിക്കുക എന്ത് ചെയ്യണമെന്ന്. ഇങ്ങോട്ട് വാ. എന്റെ പ്രോബ്ലം നിന്റെ ഈ ഭ്രാന്ത പെരുമാറ്റങ്ങളാ. ആ നാശ ഇവിടുന്ന് പോയിട്ട് 3 മാസം, എന്നിട്ട് നീ അവളെ തന്നെ ഓർത്തോണ്ട് നടക്കുക. അവളോടുള്ള ദേഷ്യം നീ നിന്റെ സ്വന്തം ജീവിതം തകർത്തോണ്ടാണോ കാണിക്കേണ്ടേ? ശിവ അവളെ അങ്ങ് മറന്നുകളാ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നതിന് മുമ്പ് നീ സ്വന്തം ജീവിതത്തെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യ്. നിന്റെ കുടുംബ ജീവിതം പരാജയപ്പെട്ട് നിൽക്കുമ്പോ മറ്റുള്ളവരുടെ ജീവിതം സംരക്ഷിക്കാൻ നോക്കരുത്. അനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് മുതൽ നീ ജീവിക്കാൻ മറന്നുപോയിരിക്കുക. ശാലിനി, ശാലിനി എന്ത് പണിയായി കാണിക്കുന്നത്? എന്നെ ഇവിടെ ഇരുത്തിയിട്ട് പോയിരിക്ക. ആന്റി എങ്ങാനും അറിഞ്ഞ ആകെ പ്രശ്നമാവല്ലോ. നീ ഒരുങ്ങിക്കഴിഞ്ഞോ? ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ശാലിനി അല്ല അനികയാണെന്ന് ആന്റി മനസ്സിലാക്കും. എന്ത് ചെയ്യും? നീ എഴുന്നേക്ക്, നമുക്ക് ഇറങ്ങണ്ടേ? അമ്പലത്തിൽ കയറിയിട്ട് വേണം പോവാൻ. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാൻ പ്രാർത്ഥിക്കണം. അല്ല അനിക്ക എവിടെ? അവൾ ഇതുവരെ ഒരുങ്ങിയില്ലേ? അനിക, അതെ, പെട്ടെന്ന് ഇറങ്ങി ടാക്സി വന്നു. ആ ശരി, ഇപ്പൊ വരാം. ശാലിനി,
എഴുന്നേക്ക് മോളെ. നീ എന്തേ പറയുന്നത്? വൃത്തിയാക്കി ഇട്ടതാണെങ്കിൽ ഇങ്ങനെ കിടക്കില്ലല്ലോ മുറി. നീ ചിലപ്പോ മറന്നതായിരിക്കും പ്രിയങ്കെ. സാരൂല, ഞാൻ വീണ്ടും ചെയ്തോളാം. അതൊന്നും വേണ്ട, അങ്ങനെ വീണ്ടും വൃത്തിയാക്കൊന്നും വേണ്ട. നീ ചെന്ന് ജയദേവന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്ക. ജയദേവ, എടാ മോനെ, പ്രിയങ്കയുടെ കാര്യം ഓർത്ത് എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. നീ തന്നെ കണ്ടില്ലേ, അവളെല്ലാം മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ചു ദിവസം മുമ്പ് അവൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ മറന്നു. ദേ ഇപ്പൊ ഇങ്ങനെ. ഇനി അവളുടെ മാനസിക നിലയ്ക്ക് വല്ല തകരാറും പറ്റിയതാണോ? അയ്യോ, ഞാൻ തെറ്റായിട്ടൊന്നും ഉദ്ദേശിച്ചില്ല. ഇനി വല്ല സ്ട്രെസ്സോ മറ്റോ കൂടിയിട്ടുള്ള മാനസിക പ്രശ്നം മാത്രമേ ഞാൻ. ഇതെല്ലാവർക്കും സംഭവിക്കാൻ ഒരു കാര്യമല്ലേ. പ്രിയങ്കയ്ക്ക് ഇത്രമാത്രം ജോലി ചെയ്തുള്ള ശീലമൊന്നുമില്ലല്ലോ. മറന്നുപോയതായിരിക്കുന്നേ. ആ, ജോലി ചെയ്ത് ശീലമില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. ജോലി ചെയ്തിട്ട് ജോലി ചെയ്യുന്നതും മറക്കുന്നതും കുഴപ്പമില്ല, ചെയ്യാതെ ചെയ്തെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിലെന്തോ ഒരു പന്തികേടില്ലേ. നിങ്ങൾക്കൊന്നും വായടച്ചുകൂടെ ആന്റി. ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മോളെ, നീ എന്തൊക്കെയായി പറയുന്നേ? നീ ഈ വീട്ടിലെ മരുമകളല്ലേ? പ്ലീസ്, ഒന്നും പറയേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഈ വീട് ഭാഗം വെക്കണം. മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുന്നതിന് മുൻപ് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എന്റെ പേരും പെരുമയും തറവാട്ടു മഹിമയും ഒക്കെ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിരുന്നല്ലോ. എന്നിട്ടിപ്പോ സ്വന്തം സഹോദരൻ ഓംകാരൊരു അവിഹിത സന്തതിയാണ്. എന്റെ കാർ കേടായ ജസ്മിയാണത്. വൺ ഞാനിവിടെ ഓൾഡ് ദർഗാ റോഡിലാണുള്ളത്. ഓക്കെ, എന്താ ഒരു മണിക്കൂറോ? അതുവരെ ഞാനെന്താ ഇവിടെ ചെയ്യണ്ടേ? ഒരു മണിക്കൂർ വേണം. എനിക്ക് ബജി വേണം, വാ. ഇവിടെ തിന്നാൻ വേണ്ടിയാണ് ഇവിടെ വന്നേ. പ്ലീസ് അമ്മയെ മേടിച്ചു താ. ഇവൻ അല്ലേലും വലിയ വാശിക്കാരൻ. അമ്മേ വേം, വാ നടക്ക. ചേച്ചി, ഇതേ ഇതൊന്ന് പിടിച്ചേ.
ഇത് ശിവന്റെ ഫോട്ടോയാണല്ലോ. ഏത് പെണ്ണാ കൂടെ? ശിവൻ ഇത്ര പെട്ടെന്ന് എന്നെ മറന്നോ?